ബ്രഹ്മപുരത്തെ വിഷപ്പുക മൂലം ആശുപത്രികളിൽ ഓക്സിജൻ ഉപയോഗം കൂടി. ശ്വാസകോശ രോഗങ്ങളുമായാണ് ഈ ആഴ്ചയിൽ കൂടുതൽ പേരും ആശുപത്രികളിൽ എത്തിയത്. പ്രായമായവർക്കും കുട്ടികൾക്കുമാണ് പ്രശ്നം കൂടുതൽ അനുഭവപ്പെട്ടത്. ജനറൽ ആശുപത്രി ഉൾപ്പെടെ എല്ലാ സർക്കാർ ആശുപത്രികളിലും ഓക്സിജൻ കോൺസെൻട്രേറ്ററിന്റെ ഉപയോഗം കൂടുതലായിരുന്നുവെന്ന് ഡോക്ടർമാർ പറയുന്നു. കുറച്ചുനാൾ കൂടി ഓക്സിജൻ ഉപയോഗം കൂടും. ശ്വാസകോശ രോഗികൾക്കും മറ്റും വീടുകളിൽ മതിയായ സൗകര്യങ്ങൾ ഒരുക്കണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത്. പ്ലാസ്റ്റിക് കത്തിയതുമൂലമുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രകടമാകാനാണ് സാധ്യതയെന്നും ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. പുകമൂലം വായു മലിനീകരണമുണ്ടായ സ്ഥലങ്ങളിൽ ആരോഗ്യ സർവേ നടത്തുന്നുണ്ട്. ഓക്സിജൻ കോൺസെൻട്രേറ്ററുകളും മറ്റും അവിടെ കൂടുതലായി ആവശ്യം വരുമെന്നാണ് വിലയിരുത്തൽ. ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ മുൻകൂട്ടി കണ്ട് സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ടെന്നാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. ബ്രഹ്മപുരം പിണർമുണ്ട വാർഡുകളിൽ ശനി തിങ്കൾ ദിവസങ്ങളിൽ നടന്ന ക്യാമ്പുകളിൽ 230 പേർ പങ്കെടുത്തു. ശ്വാസമുട്ടൽ അനുബന്ധ പ്രശ്നങ്ങളുമായി എത്തിയവരും ഇതിൽ ഉൾപ്പെടുന്നു. ഇരുമ്പനത്ത് നടന്ന ക്യാമ്പിലും 120 പേർ പങ്കെടുത്തു. നഗരത്തിലെ ആശുപത്രികളിലും ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളുമായി ചികിത്സ തേടിയെത്തുന്നവരേറെയാണ്. ദിവസം ശരാശരി 15 പേരെങ്കിലും ഈ ദിവസങ്ങളിൽ ശ്വാസകോശ സംബന്ധമായ ചികിത്സ തേടിയിട്ടുണ്ടെന്ന് പ്രമുഖ സ്വകാര്യ ആശുപത്രികളിൽ നിന്നുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നു. ചുമ, ശ്വാസമുട്ടൽ, കണ്ണിന് നീറ്റൽ എന്നിവ അനുഭവപ്പെടുന്നതാണ് പലരും പറഞ്ഞതെന്ന് നടൻ മമ്മൂട്ടിയുടെ നേതൃത്വത്തിലുള്ള കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷനും ആലുവ രാജഗിരി ആശുപത്രിയും ചേർന്ന് ബ്രഹ്മപുരം മേഖലയിൽ കഴിഞ്ഞ ദിവസം നടത്തിയ മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകിയ ഡോക്ടർ ബിജു രാഘവൻ ചൂണ്ടിക്കാണിക്കുന്നു. മീഡിയ ടൈം, കൊച്ചി.